എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് കുറച്ച് സങ്കല്പങ്ങളുണ്ട്. ഏത് ദൂസര സങ്കല്പമാണെങ്കിലും മനസ്സിലുണ്ടാവട്ടെ. നാടിൻ മമതയും മണവും ചിരി കൊള്ളപ്പോവും. എന്തുവരെ പഠിച്ചു? അതെന്താ ക്ഷത്രിയന്മാർക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിയണ്ടേ? അറിയണം. ഒത്തില്ല. അപ്പൊ കോളേജൊക്കെ എവിടെയായിരുന്നു? കോളേജ് പന്തളത്തോട്ട് 6 മണിക്ക് പോകുമ്പോൾ ഒരു കോളേജില്ലേ, NSS കോളേജ്. 6 മണിക്ക് സൈഡ് ബസ് പോകുമ്പോൾ KSRTC കാണാൻ. അപ്പൊ കോളേജിലും പോയിട്ടില്ല, ബസ്സേ ഇരുന്ന് കണ്ടിട്ടേ ഉള്ളില്ലേ. എന്തെങ്കിലും ജോലിയെങ്കിലും ഉണ്ടോ ഇയാൾക്ക്? എല്ലാരെ പോലും ജോലിക്ക് പോവാൻ ശൂദ്രനോ വൈഷ്ണവോ ബ്രാഹ്മണനോ അല്ല, ക്ഷത്രിയനാണ് മന്നാടിയാർ. ക്ഷത്രിയൻ അതൊക്കെ ഒരു ജോലിയാണോടോ? ആ പൂവന്മാരിങ്ങനെ ഉണ്ടാക്കിയിട്ട് ആയിപ്പോയി. എന്തോ ചെയ്യാൻ പറ്റും. വീരസിംഹം പോവാൻ പോവാ. ഞാൻ അത്ര നേരമായിട്ട് ക്ഷത്രിയനാ ക്ഷത്രിയനാന്ന് പറയുക, അവൾ അനങ്ങാപ്പാറ പോലെ നിൽക്കുക. അഞ്ചാം ക്ലാസ് വരെ പോയി എന്നോട് ഈ ചോദ്യമാണെങ്കിൽ സ്കൂളിൽ പോവാത്ത നിന്നെ അവൾ തിന്നും. ബാ, എനിക്ക് സമ്മതമാണ്. എനിക്ക് ഇന്നലെ സമ്മതമാ. അപ്പൊ ഫിക്സ്? എന്തോ ഫിക്സ് ചെയ്യാൻ, എനിക്ക് വേറെ ഇവിടുന്ന് പെണ്ണ് കിട്ടാനാ. ഫിക്സ് എന്നാ? ഒരു മിനിറ്റ്, ഇപ്പൊ തരാനോ വരാനോ തോന്നുന്നു. തളിർ വെറ്റിലുണ്ടോ? ഉണ്ട്, അവിടെ കിടപ്പുണ്ട്. ഇഷ്ടംപോലെ തളിർ വെറ്റിലുണ്ട് ഞങ്ങളുടെ ദക്ഷിണ അടക്കാമരം ഉണ്ട്, പാക്കും കിടപ്പുണ്ട്. വാ, കരകവയ കുരുവി മുറിവാലൻ കുരുവി. എന്തോടെ ഇതൊക്കെ? അപ്പൊ ഇതാണല്ലേ മണിയടിച്ച് കാര്യം സാധിച്ചു എന്ന് പറയുന്നത്? വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഈ കാബാഷിപുരത്തുകാർക്ക് രക്ഷകർത്താവ് തന്നെയാണ് മന്നാടിയാർ. എന്നിട്ട് മന്നാടിയാർ അപ്പുറത്തെ വീട്ടിൽ +2 പഠിക്കുന്ന പയ്യനെ ബീഡി വലിച്ചേരി ക്ലാസ് ഇത് പുറത്താക്കി അവിടെ രക്ഷകർത്താവായിട്ട് പോയിരിക്കുകയാണ് ഇപ്പോഴുള്ള മന്നാടിയാർ. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവർക്കിടയിലേക്ക് ഒരാൾ കൂടി വന്നു. ആര്? റോക്കി ബായ്? ഹൈദർ ബരക്കാർ. ഒരു ഷവർമ റോള്, 3 ഷവർമ റോളും സലാഡും. ഒറ്റക്ക് വരാന്നുള്ള എന്റെ ഒരു ധൈര്യം. ധൈര്യം കൊണ്ടല്ല, ഷമ്മീത്തിലാണ് എന്റെ അനിയന്റെ ഡിസൈൻ പറയണ്ടേ. ആ പുള്ളി തന്നെ എനിക്ക് ഡബ്ബിങ് ചെയ്യുന്നു. അപ്പൊ ജോഷി പറഞ്ഞ് രണ്ടുകൂടെ ക്ലാഷ് ആകുന്നു ഡബ് ചെയ്യുമ്പോ. അതാ പുള്ളി വരാഞ്ഞു. നിന്റെ കൂടെ വരുന്ന എന്ത്? എന്റെ കൂടെ വരണ്ട വിക്രമല്ലേ, പുള്ളി PS2 പ്രൊമോഷന് പോവാ. കിട്ടാനേ ഇല്ല ഇപ്പൊ. നീ എന്നോട് കളിക്കാൻ നിൽക്കണ്ട. ജീവിതത്തിലെല്ലാ കളിയും വിജയിച്ചിട്ട് പുള്ളി ഹൈദർ. റേഷൻ കടയിലെ ബയോമെട്രിക് ഓതന്റിക്കേഷൻ ആദ്യ വിരലുപ്പിൽ തന്നെ വിജയിച്ച എന്നോടോ? നരസിംഹൻ, ഹാഫ് മാൻ ഹാഫ് ലൈൻ. അതിലുണ്ടല്ല, ഹാഫ് ഷവായി ഹാഫ് മന്തി എടുക്കാം. അറിയുന്നില്ല, ഇവിടെ മാസ് ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഹാഫ് മന്തി എന്നും പറഞ്ഞിട്ട് വന്നാൽ അതിന്റെ ഹാഫ് ചന്തി എന്ന് ഞാൻ ഈ എടുക്കും. സാധനം സാറേ, ഹൈദരമരക്കാരോടെ ചേർത്ത് 250 രൂപ. അവന്റെ ഒന്നും ഞാൻ തരത്തൊന്നുമില്ല. പിന്നെ സാറ് തരുമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇപ്പം ഇറങ്ങിപ്പോയി, ഞങ്ങൾ നോക്കിട്ട് കണ്ടില്ല. സംശയിക്കണ്ട, ഹൈദരമരക്കാർ തന്നെ. ഈ നൊട്ടോറിയസ് തീറ്റക്കാരനെ നിങ്ങൾ നോക്കി കാണത്തില്ല. അതെങ്ങനെ, ഹൈദറിന്റെ ടിപ്പ് മേടിക്കുന്നവര് ഹൈദരെ നോക്കിയാ കാണുകില്ല? നീ മരക്കാരെ കൊണ്ടുപോയി അടുത്തുള്ള കുബൂസിന് മാവാട്ടി. നരസിംഹൻ, ഹാഫ് മാൻ ഹാഫ് ലൈൻ. അതെങ്ങനെ, തീറ്റ മത്സരം തുടങ്ങിയപ്പോ ഒരു സിംഹം അകത്തിരുന്ന് അരിയാട്ടും, പിന്നെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇവിടെ നിന്ന് അരിയാട്ടും എന്ന് വിചാരിക്കണ്ട. 3 കുബൂസിന്റെ കാശാകുമ്പം ഞാൻ നോക്കുന്നു. കാണാ. അവരിപ്പോ എന്ത് ചെയ്യുന്നു? ഷവർമ തിന്നുകൊണ്ടായിരുന്നല്ലോ അവരുടെ തുടക്കം. നിന്നെ തൂക്കാൻ നിയമത്തിന് ഭയമായിരിക്കും, മരിക്കാൻ നിനക്കും രണ്ടിനും മന്നാടിയാർക്ക് ഭയമില്ല. 250 എടുക്കട്ടെ. ഇന്ന് ഡയലോഗ് അടിക്കാതെ കോഴിയെ കണിച്ചോറാ. ആയുസിന് വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചോ നീയേ. കറി പീസാണോ അതോ ബിരിയാണി പീസാണോ? ബിരിയാണി എടുത്താ, ബിരിയാണി പീസ് എടുത്താ. ബിരിയാണി പീസ് അല്ല വേണ്ട, മറ്റേ കറിക്കുള്ള പീസ് എടുത്താ. അല്ല അല്ല വേണ്ട, മറ്റേ അൽഫാമിനുള്ള എടുക്ക്. മാറ്റിപ്പാറ്റി പറയുമ്പോൾ മാറ്റിയും തിരിച്ചു അറിയാൻ മന്നാടിയാർ ശൂദ്രനോ വൈഷ്ണോ ബ്രാഹ്മണനോ അല്ല, മന്നാടിയാർ ക്ഷത്രിയനാ. അറിയാവുന്ന പോലെ അറിയും.